ഇത് വലിയ തോതിലുള്ള ഒരു ഒരു സാമൂഹ്യ വിഷയമാണ്. ഇനി എന്തുകൊണ്ട് എല്ലാത്തിനെയും എതിർക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ചോദിക്കണം. നിങ്ങൾ എല്ലാത്തിനെതിരെ എന്നോടൊക്കെ ചോദിക്കുക, ഇപ്പൊ ജൈവ കൃഷി, ഞാൻ പറഞ്ഞു ജൈവ കൃഷി, അയ്യോ സാർ അതിനെ എതിർക്കുവാന്നോ, അയ്യോ സാർ എതിർക്കാത്ത എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നേ. എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്നു. എന്റെ മറുപടി ഇതാണ്, ഇപ്പൊ ജൈവ കൃഷി ആയാലും ഹോമിയോപ്പതി ആയാലും വാക്സിൻ വിരുദ്ധത ആയാലും മതമായാലും ഗീതയായാലും ഖുറാനായാലും ഈ സാധനം എല്ലാം ഒറ്റ ചരക്കാണെന്നേ, ഇതെല്ലാം ഒറ്റ സാധനമാണ്. ഈ ഒറ്റ സാധനങ്ങൾ നിങ്ങളിപ്പോ പലഹാരം എന്ന് പറഞ്ഞാൽ ഗുണ്ടുണ്ടാക്കി വെക്കുന്നു, ഉണ്ടംപൊരി ഉണ്ടാക്കി വെക്കുന്നു, നെയ്യപ്പം ഉണ്ടാക്കി വെക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നു, എല്ലാം കണ്ണാടിപ്പെട്ടിലെ സാധനങ്ങളാണ്. നിങ്ങൾ ഓരോന്നെടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇത് എണ്ണയിൽ ഉണ്ടാക്കിയ, അടുത്തെടുത്തിരുന്നു ഞാൻ പറഞ്ഞത് വേണ്ട ഇത് എണ്ണ, വേറെ എടുത്തിരുന്നു ഞാൻ പറഞ്ഞു ഇത് വേണ്ട ഇത് എണ്ണയിൽ ഉണ്ടാക്കിയ. ഈ സാറ് എന്തോ എടുത്തു വന്നാലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇതെല്ലാം എണ്ണയിൽ ഉണ്ടാക്കിയതാ, ഇതെല്ലാം എണ്ണ പലഹാരമാണ്. എണ്ണ പലഹാരമാകുന്നതുകൊണ്ട് നിങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരുപാടുണ്ട് കേട്ടോ, പലഹാരങ്ങൾ പല പല രൂപത്തിലുണ്ട്. അപ്പൊ അതിനെ എല്ലാത്തിനെയും എതിർക്കുമ്പോൾ പറയും നിങ്ങൾ എല്ലാത്തിനെയും എതിർക്കുക, എല്ലാത്തിനെയും അല്ല, ഇതൊരു നിലപാടാണ്, ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സത്യവിരുദ്ധമായിട്ടുള്ള യുക്തിഹീനമായിട്ടുള്ള തെളിവിനെ ആദരിക്കാത്ത എല്ലാ വ്യവസ്ഥകളെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും നമ്മൾ എതിർക്കുകയാണ്. അതിൽ എണ്ണം കൂടിപ്പോയത് നമ്മുടെ കുഴപ്പമാണോ? എല്ലാ എണ്ണ പലഹാരങ്ങളാണ് എന്ന് മനസ്സിലാക്കി.